ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം ഒന്ന് ദിന വൃത്താന്തം 17 അധ്യായം, യെഹെസ്കേൽ 48 അധ്യായം, യോഹന്നാൻ 4:24 മുതൽ 42 വരെ, യൂദ 1:1-10 വരെയുള്ള വാക്യങ്ങൾ. ക്ഷണീയമായ ഒരു ജീവിതമാണ് നമുക്ക് ഈ ലോകത്തിലുള്ളത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ തന്നെയും ഈ ലോകത്തിലെ ജീവിതം സുരക്ഷിതമാക്കുവാൻ നാം ശ്രമിക്കാറുണ്ട്. അതിനായി നാം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഒരു ഗ്രഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു വീട് പണിയണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ട കാര്യം അതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങളെ വാങ്ങുവാൻ ശ്രമിക്കുകയല്ല, അല്ലെങ്കിൽ അതിൻ്റെ പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയല്ല, മറിച്ച് ദൈവത്തിനായി ആഗ്രഹം പണിയുകയാണ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ദാവീദ് രാജാവ് ദൈവത്തിനായി ആലയം പണിയുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ദാവീദിന് വേണ്ടി ഗ്രഹത്തെ പണിതു. യോശുവ പറയുന്ന വാചകം ഇങ്ങനെയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ കുടുംബത്തെ ദൈവത്തിൻ്റെ ഗ്രഹമായി മാറ്റുവാൻ നാം പരിശ്രമങ്ങൾ നടത്തുമ്പോൾ, ആത്മീയമായ പാതയിൽ അതിനെ നയിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായവ നമ്മുടെ ദൈവം നമുക്ക് നൽകി സഹായിക്കും. നമുക്ക് നമ്മുടെ ഗ്രഹത്തെ ദൈവത്തിനായി പണിയാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഗ്രഹത്തെ അങ്ങയ്ക്ക് വേണ്ടി പണിയുവാൻ എല്ലാ കൃപയും തന്ന് ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.